ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഒരു ഉരുളൻകിഴങ്ങ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, ഇത് അത്ര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയേണ്ടത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓടൊന്നു കൊടുത്താലേ ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് മീഡിയം ഉരുളൻകിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ടതാ കേട്ടോ. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, എന്നിട്ടൊരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഐസ് വെള്ളത്തിലിട്ട് കൊടുത്ത് ഇത് പിടിയിരിക്കട്ടെ. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടപ്പ് വെക്കട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഐസ് വെള്ളത്തിനകത്ത് ഇട്ടിരുന്ന ഉരുളൻകിഴങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഉരുളൻകിഴങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു 50% ഒന്ന് വേവണം, ഒരു പാതി വേവാവണം. അപ്പോൾ അതൊന്ന് വേവട്ടെ. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു പാതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഇതിങ്ങനെ മാറ്റാം. എന്നിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇത് ഓരോന്നും ഇതുപോലെ പറക്കി വെച്ചതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇതിലോട്ടൊന്ന് പറക്കി വെക്കട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇത് തണുക്കുന്ന നേരത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇത് ഇടുന്നതിന് മുന്നേ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം നന്നായിട്ട് ടിഷ്യൂ പേപ്പറിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇനി മാറ്റട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി. ഇത്ര ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര ഈസി ആയിട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. കണ്ടല്ലേ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഈ ഷെയർ ചെയ്ത ഈ പൊട്ടറ്റോ ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈസിയാണ്, ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വയറ് നിറയെ കഴിക്കും. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻസ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.